ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളക്കമാർന്ന മാതൃകകൾ ചരിത്രത്തിലെ എല്ലാ കാലത്തും കാണാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമ്മു രാഷ്ട്രപതിയായതിനുശേഷം കേരളത്തിൽ ആദ്യമായി എത്തിയ ശ്രീമതി ദ്രൌപദി മുർമുവിന് സംസ്ഥാന സർക്കാർ നൽകിയ പൌരസ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ ലിംഗ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് പറഞ്ഞ രാഷ്ട്രപതി സംസ്ഥാനത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്കിനെയും പരാമർശിച്ചു ലോകത്തെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിലൊന്നായി കുടുംബശ്രീ മാറിയെന്ന് രാഷ്ട്രപതി മുർമു ദ്രൌപതിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും ലോകത്ത് അതിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും നൽകിയ സംഭാവനകൾക്ക് കേരളത്തിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാളെ മന്ത്രി പി രാജീവ് നിർവഹിക്കും കുസാറ്റിന്റെ മികവിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശില്പികൾക്കുള്ള ആദരമായാണ് പുസ്തകം പുറത്തിറക്കുന്നത് ലോകത്തെ മികച്ച ആയിരത്തി അഞ്ഞൂറ് സർവകലാശാലകളിൽ ഇടം നേടിയ സർവകലാശാലയിൽ നിലവിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നേട്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റിപതിനാല് പോയിന്റ് ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് ഇരുന്നൂറ് രൂപ കൂടി നാൽപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപയും ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും നാളെ ഉദ്ഘാടനം ചെയ്യും വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി കടന്നുള്ള ആദ്യ ഊർജ്ജ പൈപ്പ് ലൈനാണിത് പ്രതിവർഷം ഒരു ദശലക്ഷം മെട്രിക് ടൺ ഹൈ സ്പീഡ് ഡീസൽ കൊണ്ടുപോകാനുള്ള ശേഷി പൈപ്പ് ലൈനിനുണ്ട് കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ നാളെ കൊച്ചിയിലെത്തും രാവിലെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ മാതൃഭൂമി ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചതിരിഞ്ഞ് കാക്കനാട് രാജഗിരി ബിസിനസ് സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായും സംവദിക്കും പിന്നീട് പെരുമ്പാവൂർ പ്രഗതി അക്കാദമിയിൽ നടക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയിലും പങ്കെടുക്കും കെട്ടിടത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടി താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം മറ്റൊരു കെട്ടിടത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായി തോമസ് ചാഴിക്കാടൻ എംപിയെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു ചീഫ് പാസ്പോർട്ട് ഓഫീസർ ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വർഷത്തിലെ സംസ്ഥാന കായകൽ പുരസ്കാരം പ്രഖ്യാപിച്ചു സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മികച്ച ആശുപത്രികൾക്കാണ് അവാർഡ് നൽകുന്നത് ജില്ലാതല ആശുപത്രികളിൽ കോഴിക്കോട് ജനറൽ ആശുപത്രി ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം തൃശൂർ ജനറൽ ആശുപത്രി കരസ്ഥമാക്കി വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ ഒന്നിന് വൈക്കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് നിർവഹിക്കും വൈക്കം സത്യാഗ്രഹം നടന്ന നടന്നു ദിവസത്തെ അനുസ്മരിച്ച് സംസ്ഥാനത്തുടനീളം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ അറുനൂറ്റിമൂന്ന് ദിവസം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിൽ ചേർന്ന് സംഘാടക സമിതി യോഗം തീരുമാനിച്ചു അന്താരാഷ്ട്ര കേരള മെഡിസിൻ സമ്മിറ്റിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ ഏഴ് വർഷത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്തിന് ലഭിച്ച ധനസഹായം എന്ത് ചെയ്തെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃപൂണിത്തുറയിൽ വാർത്താ സമ്മേളനത്തിൽ ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണാജനകവും അടിസ്ഥാനരഹിതവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഓവറിൽ റൺസിന് എല്ലാവരും മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഓവറിൽ ലക്ഷ്യം കാണുകയായിരുന്നു രാജ്യത്തെ ഇലക്ട്രോണിക്സ് ശേഷി ഉൽപാദനശേഷി ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇതിലൂടെ പത്ത് ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്